ഹായ്, വെൽക്കം ടു എസ് കെ ഗ്രാഫിക്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് നമ്മൾ ടൂൾസ് ആയിരുന്നു, അതായത് ഫോട്ടോഷോപ്പിലെ ടൂൾസുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്ത ടൂൾസ് ഒന്ന്, അതായത് നമ്മൾ കുറച്ച് ടൂൾ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, നമുക്ക് ബാക്കി ടൂളൊന്ന് ചെക്ക് ചെയ്യാം. ഇത് ജസ്റ്റ് ഒരു നോട്ട്, ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ടെക്സ്റ്റ് ടൂളും അതേപോലെ കസ്റ്റം ഷേപ്പും അതേപോലെ ഷേപ്പ് ടൂളുകളെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്തതായിട്ട് പറയുന്ന ടൂൾ, അതായത് സ്കിപ്പ് ചെയ്ത് അതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ സ്കിപ്പ് ചെയ്തിരുന്ന ടൂളാണ് പെൻ ടൂൾ എന്ന് പറയുന്നത്. ആ പെൻ ടൂൾ ഒന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് പറയുന്നത് പെൻ ടൂൾ, ജസ്റ്റ് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പാത്ത് സെലക്ട് ചെയ്യാനോ ആണ് നമ്മൾ, അതൊരു പിക്ചർ ഒരു കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്യാനൊക്കെയാണ് പെൻ ടൂൾ യൂസ് ചെയ്യുന്നത്. നോക്കാം, ഫസ്റ്റ് പോയിൻ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് പോയിൻ്റ് ആണത്. എൻഡ് പോയിൻ്റ്, അതായത് സെക്കൻഡ് പോയിൻ്റ് എവിടെ വെച്ച് ക്ലിക്ക് ചെയ്യുന്നോ അത് അതിൻ്റെ സ്ട്രെയിറ്റ് ലൈനായിട്ട് വരും. അതിൽ സ്ട്രെയിറ്റ് ലൈൻ അല്ലാതെ കർവായിട്ടാണ് യൂസ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് മൗസ് അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് ബെൻഡ് ആവുന്നത് കാണാൻ പറ്റും. അത് ഏത് പൊസിഷനിലാണോ ബെൻഡ് ചെയ്യേണ്ടത് അത് സെറ്റാക്കിയതിന് ശേഷം ജസ്റ്റ് മൗസ് ഒന്ന് വിട്ട് കഴിഞ്ഞാൽ ഓൾറെഡി ഇവിടെ സെറ്റായി. ഇനി നോക്കുക, അടുത്ത പോയിൻ്റ് സെലക്ട് ചെയ്യുമ്പോൾ റൗണ്ടിൻ്റെ ഷേപ്പ് വ്യത്യാസം വരും. നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് അതേപോലെ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടുന്നില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആൾട്ട് പ്രസ് ചെയ്തിട്ട് രണ്ടാമത്തെ പോയിൻ്റ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് റൗണ്ട് അവിടെ നിന്ന് ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ആൾട്ട് ഒന്നുകൂടി പ്രസ് ചെയ്ത് പിടിച്ചാൽ നമുക്ക് ഈ കർവിനെ ഒന്നൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ പിന്നെ അതിനനുസരിച്ചിട്ടായിരിക്കും കർവ് വരുന്നുണ്ടാവുക. ഓക്കെ, നമുക്കൊരു സർക്കിൾ ഇതുകൊണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് പോയിൻ്റ് സെലക്ട് ചെയ്തു, സെക്കൻഡ് പോയിൻ്റ് കുറച്ച് സൈഡിലായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്തു. ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ടും താഴേക്ക് വലിച്ചു, ജസ്റ്റ് ഓൾട്ട് പ്രസ് ചെയ്തു, ക്ലിക്ക് ചെയ്തു. ഇതിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ, ഏകദേശം സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ക്ലിക്ക് ചെയ്തു, ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ടൊന്ന് ബെൻഡ് ചെയ്തു. ഓക്കെ, ആൾട്ട് പ്രസ് ചെയ്തു, ജസ്റ്റ് ഓപ്പൺ ആയിട്ട് ഇതിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, പോയിൻ്റ് സെലക്ട് ചെയ്തു, ഷിഫ്റ്റ് പ്രസ് ചെയ്തു, ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തു, ആൾട്ട് പ്രസ് ചെയ്തു, സെൻറ്റർ പോയിൻ്റ് ക്ലിക്ക് ചെയ്തു. ഇനി ഓപ്പൺ, നമ്മൾ സ്റ്റാർട്ട് പോയിൻ്റ് തന്നെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഒന്ന് ബെൻഡ് കൊടുക്കാം, അഡ്ജസ്റ്റ് ചെയ്യാം. ഷിഫ്റ്റ് ഇല്ലാതെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിപ്പോൾ ഷേപ്പ് കറക്റ്റ് റൗണ്ട് അല്ല വരുന്നിട്ടുള്ളത്, ഇതിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കണം എന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് തന്നെ കാണാം ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ, പാത്ത് സെലക്ഷൻ ടൂൾ. പാത്ത് സെലക്ഷൻ ടൂൾ എന്ന് പറഞ്ഞത് ജസ്റ്റ് ഫുൾ പാത്തിനെ മുഴുവനായിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എന്ന് പറയുന്നത് പാത്തിനെ ഓരോ പാത്ത് സിംഗിളായിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതേ കൂടാതെ തന്നെ ഓരോ പോയിൻറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാനും പാത്ത് സെലക്ഷൻ ടൂൾ, സോറി, ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഏകദേശം ഒരു റൗണ്ട് ഷേപ്പ് സെലക്ട് ആയിട്ടുണ്ട്. ഇനി ഇതിനെ കൺട്രോൾ എൻട്രോ അല്ലെങ്കിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു മേക്ക് സെലക്ഷൻ, ജസ്റ്റ് ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ഷൻ കിട്ടും. ഷോർട്ട് കീ ആയിട്ട് കൺട്രോൾ എൻട്രോ യൂസ് ചെയ്യാം. അതിൽ ജസ്റ്റ് ഒരു ലെയർ എടുത്ത് നമുക്കതിന് ഒരു കളറ് ഫില്ല് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ ഏത് ഷേപ്പും ഇതുവരെ പഠിച്ചിട്ടുള്ള എല്ലാ ഷേപ്പ് യൂസ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഈ മെത്തേഡും യൂസ് ചെയ്യുന്നത്. ഇനി നോക്കുക, ഈ ഒരു പാത്തിന് ഒന്ന് ഒരു പാത്തിൻ്റെ ഒരു കോപ്പി കൂടി വേണം. നമുക്ക് കൺട്രോൾ ചെയ്യാൻ ആണ് കോപ്പി പറയേണ്ടത്, അത് ലെയർ കോപ്പി ആയിരുന്നു. ഈ ഒരു ഒബ്ജക്റ്റിനെ കോപ്പി എടുക്കണം, ഈ ഒരു പാത്തിനെ കോപ്പി എടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പാത്ത് സെലക്ഷൻ ടൂൾ എടുക്കുക, എന്നിട്ട് ആൾട്ട് പ്രസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോപ്പി നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മളൊരു കറക്റ്റ് പൊസിഷനിൽ കിട്ടുന്ന ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഞാൻ ഈ ഒരു ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് വരച്ചിട്ടുണ്ട്, ഇതേ പൊസിഷൻ തന്നെയാണ് ഈ ഒരു സൈഡിലേക്കും വരുന്നത് എന്നുണ്ടെങ്കിൽ പാത്ത് സെലക്ഷൻ ടൂൾ യൂസ് ചെയ്തു ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്താൽ കോപ്പിയാവും. അതിനെ എഡിറ്റിൽ പോയിട്ട് ജസ്റ്റ് ട്രാൻസ്ഫോം പാത്ത് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ടാവും, ഫ്രീ ട്രാൻസ്ഫോം പാത്ത് എന്ന ഓപ്ഷൻ ഉണ്ട്, കൺട്രോൾ ടി, ഈ ഫ്രീ ട്രാൻസ്ഫോം പാത്ത് സെലക്ട് ചെയ്തു റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൻ്റെ ഫ്ലിപ്പായിട്ട് കിട്ടും, ഫ്ലിപ്പായതിന് ശേഷം ജസ്റ്റ് ഒന്ന് അതിൻ്റെ പൊസിഷനിൽ സെലക്ട് ചെയ്തു, ജസ്റ്റ് മേക്ക് സെലക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പകുതിയാണ് കിട്ടുന്നത്. എന്താ വെച്ചാൽ രണ്ടിനെയും നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ല, ഒരു ഒബ്ജക്റ്റിനെയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ കണക്ഷൻ നമുക്ക് ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും, ജസ്റ്റ് ജോയിൻ്റ് അല്ല, ജസ്റ്റ് പെൻ ടൂൾ എടുത്തതിന് ശേഷം അതിനൊന്ന് കണക്ട് ചെയ്യുക.
ഏത് ഷേപ്പാണെന്നുണ്ടെങ്കിലും നമ്മൾ വരച്ചത് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ സ്മൂത്തായിട്ട് വരക്കാം. നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രീ ആയിട്ട് വരച്ചതെന്നേ ഉള്ളൂ. ജസ്റ്റ് മേക്ക് സെലക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ രണ്ടിനും ഒരൊറ്റ ഒബ്ജക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ വരുന്ന ഓപ്ഷൻ, അതായത് പെൻ ടൂൾ ഉപയോഗിച്ച് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ കാണുന്ന ഫ്രീ ട്രാൻസ്ഫോം പെൻ ടൂൾ എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് വരക്കാൻ, ബാക്കി നമുക്ക് എങ്ങനെയും വരച്ച് കൊടുക്കാൻ പറ്റും. ഓക്കെ, മേക്ക് സെലക്ഷൻ കൊടുക്കുകയാണെങ്കിൽ ജസ്റ്റ് കണക്ഷൻ അതിലേക്ക് ലൈന് പാത്ത് കണക്റ്റായി വരുന്നതായിട്ട് കാണാം. പിന്നെ വരുന്നത് ആഡ് ആങ്കർ പോയിൻറ്റ്. ഇവിടെ കാണുന്ന ഈ പോയിൻറ്റുകൾക്കാണ് ആങ്കർ പോയിൻ്റ് എന്ന് പറയുന്നത്. നമ്മൾ വരച്ചതിന് ശേഷം എവിടെയെങ്കിലും പോയിൻ്റ് ആവശ്യമായി വന്നാൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ആ പോയിൻറ്റിന് ഒന്ന് മുകളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിലോ നമുക്ക് ഓരോ പോയിൻ്റ് ആഡ് ചെയ്യാൻ പറ്റും. ഇനി ആ പോയിൻറ്റുകൾ വേണ്ടെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ആങ്കർ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ വേണ്ടാത്ത പോയിൻറ്റുകൾ നമുക്ക് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാനും പറ്റും. അതേപോലെ തന്നെ കാണാം കൺവേർട്ട് പോയിൻ്റ് എന്ന് പറഞ്ഞു. കൺവേർട്ട് പോയിൻ്റ് ടൂൾ, അതിനെന്താ വെച്ചാൽ നമ്മൾ കർവ് കണ്ടെന്നുണ്ടെങ്കിൽ അതിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇതാണ് പെൻ ടൂളിൻ്റെ യൂസ് എന്ന് പറയുന്നത്. ഈ ഒരു ഇമേജ് ആണ് കട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ഇമേജ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ജസ്റ്റ് ഒരു അനിമലിൻ്റെ പിക്ക് കിട്ടും. ഈ പിക്ക് നമുക്ക് കട്ട് ചെയ്തിട്ട് വേറൊരു സ്ഥലത്ത് പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യണം ആദ്യം. അതിനാണ് പെൻ ടൂൾ യൂസ് ചെയ്യുന്നത്. ഇത് കുറച്ച് സൂം ചെയ്തതിന് ശേഷം കൺട്രോൾ പ്ലസ് ക്ലിക്ക് ചെയ്താൽ തന്നെ സൂമിങ് ഓപ്ഷൻ കിട്ടും. ജസ്റ്റ് ഒന്ന് നമ്മൾ ബെൻഡ് കൊടുത്ത് ആൾട്ട് പ്രസ് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്ത് പോവാം. ബെൻഡ് കൊടുക്കുക, ആൾട്ട് പ്രസ് ചെയ്യുക. ബെൻഡ് ഉള്ളിടത്ത് മാത്രം ജസ്റ്റ് ഒന്ന് ആൾട്ട് പ്രസ് ചെയ്ത് പോയാൽ മതി. അതെല്ലാം നോർമലായിട്ട് ബെൻഡിൻ്റെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പെൻ ടൂളിൽ ഡ്രാഗ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് പോയാൽ മതി. വളരെ സ്ട്രെയിറ്റ് ആണ്, ബെൻഡ് അധികം ഇല്ലാത്തത് കൊണ്ടാണ് ജസ്റ്റ് മൂവ് ചെയ്ത് പോകുന്നത്. സ്റ്റാർട്ടിങ് തന്നെ എൻ്റ് ചെയ്തു, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, മേക്ക് സെലക്ഷൻ കൊടുത്ത് എൻ്റർ അടിച്ചു. പിന്നെ ജസ്റ്റ് ഈ ഒരു പ്ലേസ് ഉണ്ട്, ആ പ്ലേസ് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കട്ട് ചെയ്തതിന് ശേഷം പേജിലേക്ക് മൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് യൂസ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തൊരു പേജിലേക്ക് സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ ഫ്രീ ട്രാൻസ്ഫോം ടൂൾ സ്കെയിൽ ചെയ്തു. ഇനി ഈ ഒരു പോർഷൻ നമുക്കത് സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് സെലക്ഷൻ കൊടുത്തു, എൻ്റർ അടിച്ചു, ഡിലീറ്റ് കൊടുത്തു. നമുക്ക് പിക്ക് കട്ട് ചെയ്തു. ഇനി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കൊരു പിക്ക് ഒന്ന് സെലക്ട് ചെയ്തു, ഒരു ജസ്റ്റ് പ്ലെയിൻ ആയിട്ടുള്ളൊരു ഇമേജ് സെലക്ട് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒരു ഇമേജ് ഇമേജിലേക്കൊന്ന് പ്ലേസ് ചെയ്തു.
ഇപ്പോൾ നമുക്ക് എടുക്കുന്നത് മുകളിലാണ്, അതായത് നമ്മൾ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള അനിമലിൻ്റെ മുകളിലാണ്. ആ മുകളിലുള്ള ഇമേജിനെ ഒന്ന് ജസ്റ്റ് താഴേക്ക് ഡ്രാഗ് ചെയ്തു, ഫ്രെയിം ട്രാൻസ്ഫോം കൊടുത്തു, ജസ്റ്റ് ഒന്ന് ഇതിനെ സൂം ചെയ്തു, ജസ്റ്റ് സ്കെയിൽ ചെയ്തു. ഇനി കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഒബ്ജക്റ്റ് ഒന്ന് സൈസ് കറക്റ്റാക്കി എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് പ്ലേസ് ചെയ്യാം. ഇനി ഇതിനൊരു ഷേഡ് നമുക്കൊന്ന് ജസ്റ്റ് താഴെ ഷേഡ് ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ബ്രഷ് ടൂൾ എടുത്തു, ബ്ലാക്ക് കളർ സെലക്ട് ചെയ്തു, ബ്രഷ് ടൂളിൽ സ്മൂത്ത് ആയിട്ടുള്ള ബ്രഷ് സെലക്ട് ചെയ്തു, ജസ്റ്റ് ഒന്ന് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തു, ഒന്ന് സൈസ് ഒന്ന് വലുതാക്കി ബ്രഷിൻ്റെ, ജസ്റ്റ് ഒരു ന്യൂ ലെയർ സെലക്ട് ചെയ്തു. ജസ്റ്റ് അതിനൊന്ന് ഒപ്പാസിറ്റി എന്നൊരു ഓപ്ഷൻ കാണാം അവിടെ ലെയർ ബോക്സ്, അത് ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് കൊടുക്കുക. ആ ലെയറിന് ജസ്റ്റ് ഒന്ന് താഴേക്ക് വലിച്ചിടും, കാരണം അത് നമ്മൾ അനിമലിൻ്റെ മുകളിൽ കട്ട് ചെയ്ത ഒബ്ജക്റ്റിൻ്റെ മുകളിലൂടെയാണ് കിടക്കുന്നത്, അതിനൊന്ന് ജസ്റ്റ് താഴേക്ക് വലിച്ചിടും. ഓക്കെ, അതിനൊന്ന് ജസ്റ്റ് ഒന്ന് ഫിൽട്ടർ ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് അതിൽ ബ്ലർ എന്ന ഓപ്ഷൻ കാണാം, അതിൽ ക്വിഷൻ ബ്ലർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഈ ഒരു ഒബ്ജക്റ്റിനെ ഒന്ന് ബ്ലറിൻ്റെ ഓപ്ഷൻ ഒന്ന് കൂട്ടാം. ഓക്കെ, അയച്ചു. രണ്ട് പിക്ചറിനെ ഡിഫറെൻ്റ് ആണ് നമ്മളൊന്ന് കാണിക്കുന്നത്. ഇതാണ് ഒറിജിനൽ ആയിട്ടുള്ള പിക്ക്. ജസ്റ്റ് ഇതിലേക്കൊന്ന് നമ്മൾ ന്യൂ ബാക്ക്ഗ്രൗണ്ടിലേക്ക് അതിനൊന്ന് പ്ലേസ് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ജസ്റ്റ് ഇതിൻ്റെ എഡ്ജ് കുറച്ച് ഹാർഡായി, നമ്മൾ ലൈനായിട്ട് തന്നെ ആയിരുന്നു കാണുന്നുണ്ടാവുക, കട്ട് ചെയ്ത ഷേപ്പ് തന്നെ നമുക്ക് കാണുന്നുണ്ടാവും. കുറച്ചൊന്ന് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് ആ ഷേപ്പ് കൊണ്ടുവന്ന് കട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഒബ്ജക്റ്റിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കാണാം, സെലക്ട് പിക്സൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ, കാരണം ആ ഒബ്ജക്റ്റിൻ്റെ എഡ്ജ് ഒന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് സെലക്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കാണാം, സെലക്ട് ആൻഡ് മാസ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ, അതിൽ ഫെദർ സ്മൂത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഷിഫ്റ്റ് എഡ്ജ് ഒന്ന് കുറച്ച് കൊടുക്കുന്നതിനനുസരിച്ച് എഡ്ജിൽ നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ബാക്കി കളറുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊന്ന് കുറക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയാണ്. കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുക, ഷാർപ്പാക്കാം, ഒന്ന് ഫെദർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് എഡ്ജ് ഒന്ന് സ്മൂത്തായിട്ട് വരും. ജസ്റ്റ് ഒന്ന് ഓക്കെ കൊടുക്കും. ഇപ്പോൾ കൂടെ കാണാം, നമുക്ക് ഗ്രീനായിട്ട് കാണുന്ന എഡ്ജ് നമ്മൾ കട്ട് ചെയ്തതിൽ കുറേ വേസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ഉള്ളിലേക്ക് വന്നിട്ടുണ്ടാവും ഒബ്ജക്റ്റിൻ്റെ. ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ, അതായത് നമുക്ക് വേണ്ടാത്ത ആ പോർഷൻ അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗമായിരിക്കും ഡിലീറ്റ് ആവുന്നുണ്ടാവുക. അതല്ല, നമുക്ക് എഡ്ജാണ് ആ പുറത്തേക്ക് സെലക്ഷൻ്റെ പുറത്തേക്ക് കാണുന്ന ഒബ്ജക്റ്റാണ് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ടിൽ ഇൻവേഴ്സ് സെലക്ഷൻ കൊടുക്കുക, കൺട്രോൾ ഷിഫ്റ്റ് ഐ ആണ് അതിൻ്റെ ഷോർട്ട് കീ. അത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ എഡ്ജിലുള്ളത് കട്ടായി പോയത് കാണാൻ പറ്റും. ഓക്കെ, കുറച്ച് സ്മൂത്ത് ആയിട്ടുണ്ടാവും എഡ്ജ് ഒക്കെ ഒന്ന്, നമ്മൾ കട്ട് ചെയ്ത് ആ ഒരു ഫീല് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ഫയലിനെ നമ്മൾ എങ്ങനെ സേവ് ചെയ്യാമെന്ന് നോക്കാം. നമുക്കത് പി എസ് ടി ഫയലായിട്ടാണ് സേവ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തു ഫോട്ടോഷോപ്പ് ഫയൽ, അതായത് നമുക്ക് ഇന്ന് മുഴുവനായിട്ട് ചെയ്യാൻ കഴിയാതെ ബാക്കി നാളെ ചെയ്യണം എന്നുണ്ടെങ്കിൽ പി എസ് ടി ഫയലിൽ ഫയൽ നെയിം ജസ്റ്റ് യൂസ് ചെയ്തിട്ട് സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിനെ വീണ്ടും ഇതേപോലെ തന്നെ ഈ ലെയേഴ്സോടെ തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതല്ല, കംപ്ലീറ്റ് ആയ വർക്കാണ് സേവ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ജെ പി ജി ഫയൽ സേവ് ആസ്, നമ്മളൊരു പ്രാവശ്യം സേവ് ചെയ്തതുകൊണ്ട് സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണുന്നുണ്ടാവില്ല, സേവ് ആസ് എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്യാം. അതിൽ ഫോട്ടോഷോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ ഫോർമാറ്റിൽ ജെ പി ഇ ജി എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ സേവ് ചൂസ് ചെയ്യാം. അതിൽ ക്വാളിറ്റി 12 മാക്സിമം ആണ്, അതേപോലെ ബേസ് ലൈൻ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്തു. ഓക്കെ,
ജസ്റ്റ് എന്നാൽ ഇമേജ് ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇത് JPG ഫയലാണ്. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട് അതൊരു പിക്ചറായിട്ടായിരിക്കും നമുക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, താങ്ക് യു.